അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് എന്തോന്നാണ്? ഇന്നലെ കണ്ടത് ശ്രീരാമൻ വനയാത്രയ്ക്ക് പോയി. അപ്പോൾ ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണനും നിർബന്ധം പിടിച്ചു പോകണം എന്ന്. ഒടുവിൽ ശ്രീരാമൻ സമ്മതിക്കാതെ നിവൃത്തിയില്ലാതെയായി ലക്ഷ്മണനെ കൂടെ കൊണ്ടുപോയി. അപ്പം ആരൊക്കെ കൂടെയാണ് പോയത്? സീതയും ശ്രീരാമനും ലക്ഷ്മണനും. സുമന്ത്രരാണ് തേര് ഓടിച്ചത്. അപ്പോൾ ആരാണ്? ദശരഥൻ തന്നെയാണ് സുമന്ത്രരോട് അവരെ വനത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. സുമന്ത്രർ രഥം ഓടിച്ചപ്പോൾ ദശരഥൻ അങ്ങനെ നോക്കി നിന്നു, രാമാ രാമാന്ന് വിളിച്ചു എന്നാണ്. അപ്പോൾ എന്നിട്ട് ദശരഥൻ പറഞ്ഞു, തേര് നിർത്തു എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, വേണ്ട, നിർത്തണ്ട, നമുക്ക് പോകാം. കാരണം പിന്നെയും അവിടെ സങ്കടം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനത്തിലേക്ക് യാത്രയായി. അങ്ങനെ തമസാ നദീതീരത്തെത്തി. സുമന്ത്രര് തേരോടിച്ച് തമസാ നദീതീരത്തെത്തി. അപ്പോൾ തമസാ നദീതീരത്തെത്തി അതുവരെ അയോധ്യാവാസികളെല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ്. ശ്രീരാമനെ അവർക്ക് പിരിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ്റെ പുറകെ എല്ലാവരും കൂടി പോയി. രാത്രിയായി, തമസാ നദിയുടെ തീരത്തെത്തിയപ്പോൾ രാത്രിയായി. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ശ്രീരാമനും സീതയും എല്ലാവരും. അയോധ്യാവാസികളും എല്ലാവരും ആ തമസാ നദിയുടെ തീരത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ അങ്ങോട്ട് ഉണർന്നു. ഉണർന്നിട്ട് മനസ്സിൽ വിചാരിച്ചു, അപ്പോൾ അയോധ്യാവാസികളെല്ലാം അവിടെ കിടന്നുറങ്ങുകയാണ്. മനസ്സിൽ വിചാരിച്ചു, ഇവരെല്ലാവരും കൂടെ വന്നാൽ എൻ്റെ കാര്യം നടക്കൂല. എന്താണ് ഉദ്ദേശം? രാവണനെ കൊല്ലണം. അത് നടക്കൂല, ഇവരെല്ലാവരും വന്നാൽ നടക്കില്ല, ഇവരെ പിരിച്ചു വിടാനും സാധ്യമല്ല. അതുകൊണ്ട് ആ അർദ്ധരാത്രിയിൽ തന്നെ സുമന്ത്രരോട് പറഞ്ഞു, തേരുകൂട്ടു, നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. അങ്ങനെ ആ രാത്രി തന്നെ, അപ്പോൾ അയോധ്യാവാസികളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ശ്രീരാമൻ സീതയോടൊപ്പം ലക്ഷ്മണനോടൊപ്പവും അവിടെ നിന്ന് പോയി. പോയി ഗംഗാനദിയുടെ തീരത്ത് ശൃംഗിവേരം എന്ന് പറയുന്ന ഒരു പട്ടണം, പട്ടണമല്ല ഒരു സ്ഥലം, ശൃംഗിവേരം എന്നൊരു രാജ്യം, ആ രാജ്യത്ത് എത്തി. എത്തിയിട്ട് അവിടെ ഗംഗാനദി, അപ്പോൾ അവിടെ തേര് നിർത്താൻ പറഞ്ഞു. തേര് നിർത്താൻ പറഞ്ഞിട്ട് ആ ഗംഗാനദിയുടെ തീരത്ത് ഇവരെല്ലാവരും വിശ്രമിച്ചു. വിശ്രമിച്ചപ്പോൾ അവിടുത്തെ ആ ശൃംഗിവേരത്തിലെ രാജാവാണ്, വിശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ രാത്രിയായി കിടന്നുറങ്ങി. ശ്രീരാമന് പിന്നെ ഇലയും ദർഭയും എല്ലാം കൂടെ ചേർത്തുള്ള ഒരു കിടക്ക ഉണ്ടാക്കി കൊടുത്തു. അവിടെ തന്നെ ശ്രീരാമനും സീതയും കിടന്നു കുറച്ച് ദൂരെയായിട്ട്. അപ്പോൾ വേറെ അംഗരക്ഷകരൊന്നുമില്ല. ലക്ഷ്മണൻ തന്നെ വില്ലും അമ്പും വിളിച്ചുകൊണ്ട് ശ്രീരാമന് കാവൽ നിന്നു. ഉറങ്ങിയതേയില്ല, വിളിക്കുന്നതുവരെയും ലക്ഷ്മണനും ഉറങ്ങിയില്ല. ശ്രീരാമനും സീതയും എങ്ങനെയാണോ കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്നത്, അതുപോലെ ആ ഇലയും പിന്നെ ദർഭയും ഒക്കെ ഉണ്ടാക്കിയ മെത്തയിൽ കിടന്ന് ഉറങ്ങി. നേരം വെളുത്തു. അപ്പോഴാണ് ഗുഹൻ, ശൃംഗിവേരത്തിലെ രാജാവാണ് ഗുഹൻ. ഗുഹൻ എന്ന് പറയുന്നത് ആദിവാസി രാജാവാണ്. അങ്ങനെ ഗുഹൻ അറിഞ്ഞു. ഗുഹൻ ശ്രീരാമ ഭക്തനാണ്. ഗുഹൻ കുറച്ച് പഴങ്ങളും തേനുമായിട്ട് വന്നു. തേനുമായിട്ട് കാൽക്കൽ വെച്ച്, തേനും പഴങ്ങളും ശ്രീരാമന്റെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ശ്രീരാമ ഭക്തനാണ്, അത്ര ഇഷ്ടമാണ് ശ്രീരാമനെ. എന്നിട്ട് ശ്രീരാമനോട് പറഞ്ഞു, അങ്ങ് ഈ 14 വർഷവും എന്റെ ഗ്രാമത്തിൽ താമസിക്കണം. എവിടെയാണ് ഗ്രാമം? ശൃംഗിവേരം. ആ ശൃംഗിവേരം എന്ന ഗ്രാമത്തിൽ താമസിക്കണം എന്ന് ശ്രീരാമനോട് അപേക്ഷിച്ചു എന്നാണ്. പക്ഷേ ശ്രീരാമൻ പറഞ്ഞു, അത് സാധ്യമല്ല. എൻ്റെ അച്ഛൻ എന്നോട് ആജ്ഞാപിച്ചത് 14 വർഷം കാട്ടിൽ കഴിയണം എന്നാണ്. ഒരു ഗ്രാമത്തിലും കഴിയാൻ, ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും കഴിയാൻ ശ്രീരാമൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അവിടുന്ന്
ഗുഹനോട് പറഞ്ഞു, ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഉടനെ ഗുഹൻ സുമന്ത്രരെ തേരങ്ങ് വിട്ടു. അന്ന് തന്നെ രാത്രിയായപ്പോൾ ആ ഗംഗാനദിയുടെ തീരത്ത് കിടന്നുറങ്ങിയപ്പോൾ തന്നെ അയോധ്യയിലെ മന്ത്രിയായ സുമന്ത്രരെ കൊണ്ടുവന്ന രഥവും സുമന്ത്രരെയും പറഞ്ഞു തിരിച്ചുവിട്ടു. ഇവിടെ നിന്ന് ഗുഹനാണ് അവരെ ആ നദിയുടെ ഗംഗാനദിയുടെ അക്കരെ കടത്തുന്നത്. ഗുഹൻ എന്താണ് തോണിയിൽ കയറ്റി അവരെ ഗംഗാനദി അക്കരെ കടത്തിയിട്ട് ശ്രീരാമൻ പറഞ്ഞു, ഗുഹനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഗുഹം പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട് അങ്ങയോട്. എനിക്ക് ആ ഈ 14 വർഷവും ശ്രീരാമനെ ശുശ്രൂഷിച്ച് ശ്രീരാമന്റെ കൂടെ നടക്കുന്നതിനൊരു അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പോ ശ്രീരാമൻ പറഞ്ഞു, സാധ്യമല്ല. കാരണം എന്താണ്? ശ്രീരാമന്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ ഇവരാരും കൂടെ പോയാൽ സാധ്യമല്ല. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, സാധ്യമല്ല, ഗുഹൻ തിരിച്ചു പോയിക്കോളൂ. ഞാൻ 14 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ഗുഹനെ വന്ന് കണ്ടുകൊള്ളാം